ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് ഓസി ഡി എന്ന വിഷയമാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താണ് റിലേഷൻഷിപ്പ് ഓസി ഡി ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് തോന്നുന്ന സംശയവും ഡൗട്ടും ഒക്കെയാണ് ഭയവും ഒക്കെയാണ് ഈ ആർ ഓസി ഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പങ്കാളിക്ക് പറ്റിയ ആളാണോ അല്ലെങ്കിൽ പങ്കാളിക്ക് എന്നോട് പഴയ സ്നേഹമുണ്ടോ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് മുൻപോട്ട് പോകുമോ അത് നിർത്താറായോ ഇങ്ങനെയുള്ള ആ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് വരുന്നതാണ് ആ റോസിഡിയുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലായി സംസാരിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റ് ഒ സി ഡികളെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഇതും ഒബ്സഷനും കമ്പൽഷനും ഉള്ള ഒ സി ഡി ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഇതിനെ ഒബ്സഷനുകൾ ചിന്തകൾ എന്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ചോദ്യങ്ങളായിരിക്കും വരുന്നത് ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ പങ്കാളിക്ക് എന്നോട് പഴയതുപോലെ സ്നേഹമുണ്ടോ തിരിച്ച് എനിക്ക് പങ്കാളിയോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ ഞാൻ പങ്കാളിക്ക് പറ്റിയ ആളാണോ അല്ലെങ്കിൽ ചുംബിക്കുമ്പോഴോ അടുത്തിരിക്കുമ്പോഴോ സ്പർശിക്കുമ്പോഴോ പഴയതുപോലത്തെ ആ ഒരു സ്പാർക്ക് ലഭിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നിർത്താൻ സമയമായി എന്നാണോ എനിക്ക് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടോ മറ്റൊരാളെ കണ്ടപ്പോൾ എനിക്ക് ഒരു അട്രാക്ഷൻ അവരോട് തോന്നുന്നു അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നിർത്താൻ സമയമായി എന്നാണോ എനിക്ക് ഇപ്പോഴത്തെ ആളോട് സ്നേഹമില്ല എന്നാണോ തുടങ്ങിയ ഒരുപാട് ഒബ്സഷനുകളായിരിക്കും ആർ ഒ സി ഡിയിൽ നമ്മുടെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഒബ്സഷനുകൾ പോലെ തന്നെ ഒബ്സഷൻ ഉണ്ടാകുമ്പോൾ ആ ആസൈറ്റി ഉണ്ടാകുമ്പോൾ അത് കുറയ്ക്കാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് കമ്പൽഷൻസ് എന്നാണ് നമ്മളതിനെ പറയുന്നത് പൊളി ആർ ഒ സി ഡിയിൽ വരുന്ന ചില കമ്പൽഷനുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പങ്കാളിക്ക് എപ്പോഴും എന്നോട് സ്നേഹമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ പഴയതുപോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇഷ്ടമുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യും നിങ്ങൾക്ക് വേറൊരാളെ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കിട്ടും അപ്പോൾ അത് ചോദിച്ചിട്ട് അത് വേണ്ട നീ തന്നെ മതി എന്നൊരു ആൻസർ ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ഉത്തരം പറയുമോ എന്നറിയാൻ വേണ്ടി പങ്കാളിയെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് ഇനിയും ചില കേസുകളിൽ ഇങ്ങനെ അട്രാക്ഷൻ തോന്നുന്നില്ല അതുകൊണ്ട് പഴയ പോലെ ആ ഒരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നവരുണ്ട് തുടക്ക സമയത്ത് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് വിട്ടുപോയാലുള്ള ആ ഒരു ഭയം വിട്ടുപോകുമ്പോഴുള്ള ആ ഒരു വലിയ വേദന ഒഴിവാക്കാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നവനും ഈ ആർ ഒ സി ഡിയിൽ വരുന്നവരാണ് ഇനിയും ആർ ഒ സി ഡിയുടെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതും കൊഗ്നീറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് സി ബി റ്റി ആണ് അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സി ബി റ്റി അതാണ് ആർ ഒ സി ഡിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള ആൻറ്റി ആങ്സൈറ്റി മെഡിസിൻസൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് ആർ ഒ സി ഡിയിൽ കൊടുക്കാറുമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ